എന്റെ കൂട്ടത്തിൽ എല്ലാ കൂട്ടത്തിലും ഒരു കൂട്ടുകാരൻ കാണും 350 സി സി ഉള്ള ബുള്ളറ്റിനെ 200 സി സി ഉള്ള ഡ്യൂക്ക് പിടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ 350 സി സി ഉള്ള ബുള്ളറ്റിനെ വേറെ 150 സി സി ഉള്ള വീത്തിരി അടിച്ചിടുന്നു എന്നുള്ള കാര്യമൊക്കെ. അത് ഈ വണ്ടിയിലൊക്കെ ഓടിച്ച് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏത് വണ്ടിയും പുഷ്പം പോലെ ഓടിക്കും. കാര്യം ജസ്റ്റ് ഓടിക്കുക, അതൊന്ന് എൻജോയ് ചെയ്യുക. പ്യുവർ മോട്ടോർ സൈക്ലിംഗ്, അത് മാത്രമേ ഈ ഒരു വണ്ടിയുടെ എൻജിനും ഈ ഒരു വണ്ടിയും ഉദ്ദേശിക്കുന്നുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഗൈസ്, ദേ ഇന്ന് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടി പോന്നിരിക്കുകയാണ്. ഒരുപാട് നാളിനെ ശേഷമാണ് നമ്മളൊരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏത് വണ്ടിയാണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിലിൽ കണ്ടു കാണും. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോലും നോക്കാതെ 100-ൽ 80% പെൺപിള്ളേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ദേ നമ്മുടെ ഈ കലിപ്പൻ, അതായത് നമ്മുടെ ബുള്ളറ്റ് 350, സ്റ്റാൻഡേർഡ് 350 എന്നൊക്കെ പറയും. അപ്പം ഇവൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അധികാരം ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനൊരു എൻ്റെ ഒരു ഒപ്പീനിയൻ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോകുന്നത്. ഇത് ലേറ്റസ്റ്റ് വെർഷനൊന്നും അല്ല, ഇത് കാർബറേറ്റർ വെർഷനാണ്, BS4 ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടയും ഒരു ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പഴയ മോഡൽ ക്ലാസിക് 350 അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് 350 വേണമെങ്കിൽ വിളിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ വൈബ്രേഷൻസും അതിൻ്റെ കംപ്ലയിൻസൊക്കെ ആണ്. ഈ അടുത്തൊക്കെ ആയിട്ട് നമ്മുടെ ക്ലാസിക് 350 മാരക അപ്ഡേറ്റ് കൊണ്ടുവന്ന് അത് ഒരു കിടിലൻ ബൈക്കാക്കിയ കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ബട്ട് സ്റ്റിൽ ഈ വണ്ടിക്ക് ഇപ്പോഴും ആ ഒരു പഴയ ലെഗസി തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ചായിട്ട് ഇത് എടുത്തു പറയേണ്ട ഈ ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ഓൾഡ് സ്കൂളായിട്ടുള്ളൊരു എഞ്ചിനാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ഞാനൊക്കെ ജനിക്കുന്നതിനും അതുപോലെ എൻ്റെ ഫാദർ വരെ ജനിക്കുന്നതിന് മുമ്പുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത്, എഞ്ചിനിലും അതുപോലെ തന്നെ എല്ലാ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കാം. അപ്പം BS6 ആൻഡ് ഫ്യൂലിംഗ് സിസ്റ്റം വന്നത് മാത്രമാണ്, അല്ലെങ്കിൽ ABS വന്നത് മാത്രമാണ് ഇതിനകത്ത് മോഡേൺ ഫീച്ചർ എന്ന് പറയാൻ മാത്രം ഉള്ളത്. ഇതൊരു BS4 മോഡലാണ്, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. 70s വസന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ലെഗസിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് കേട്ടോ, അല്ല നമ്മൾ കളിയാക്കുന്നതല്ല. ഏകദേശം 100 കൊല്ലത്തോളം ഡിസൈനിൽ പഴക്കമുള്ള ഒരു മോഡലാണ് ഇത് ഇരിക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. 100 കൊല്ലം പഴക്കമുള്ളൊരു വണ്ടി ഇപ്പോഴും സെയിലിൻ്റെ ഭാഗത്ത് നമ്പർ 1 ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് ആലോചിക്കുക. ഒരു എവർഗ്രീൻ മോഡലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയായാലും നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാ ID ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12,000 വിലയുള്ള ഒരു ഗീവ് അവേ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം കൂടെ ഫോളോ ചെയ്യാം. അപ്പം വീഡിയോയിലോട്ട് പോവാം. ഐക്കോണിക് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഐക്കോണിക് വണ്ടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടു വരുന്ന ഒരു ഡിസൈനാണ് ഇതേ ഈ ഒരു ടെയിലേറ്റ് എന്ന് പറയുന്നത്. ദ ഐക്കോണിക് ബുള്ളറ്റ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ടെയിലേറ്റിന്. റൗണ്ട് ഹെൽലേറ്റ് ഒട്ടുമിക്ക എല്ലാ റെട്രോ ബൈക്കുകൾക്കും വരുന്നതാണ്, പക്ഷേ ഈ ഒരു ലൈറ്റ് ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നിലവിൽ പുതിയ പ്രമുഖ വണ്ടികൾക്ക് ഈ ഒരു ടച്ച് എവിടെയൊക്കെ ഉണ്ട്, പക്ഷേ അത് കാര്യം വെക്കണ്ട. പിന്നെ അതെ, ഈ വണ്ടിയിൽ ഫസ്റ്റിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത് ഈ ഒരു ടയറ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ക്ലാസിക് 350 വരുന്ന പോലെ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സൈസ് കൂടിയ ടയറായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ എന്നെനിക്ക് തോന്നി. ബട്ട് ഇത് എന്തുകൊണ്ട് അവർ അത് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വണ്ടിക്ക് സെൽഫില്ല എന്നുള്ളത് ചെറിയൊരു പോരായ്മയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വണ്ടി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് യങ്ങായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒന്നെങ്കിൽ ആശാൻ്റെ അഞ്ഞത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്തെന്ന് പറഞ്ഞതിലാണ്. ഒന്നെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പിള്ളേരെടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾക്കാരും എടുക്കും. അപ്പോൾ പ്രായം കൂടിയ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ ഒരു കിക്കർ. പക്ഷേ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് നോക്കുന്ന ടൈമിൽ കിക്കർ കുറച്ച് ലൈറ്റുമാണ്. മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് തൊട്ട് തീണ്ടി പോയിട്ടില്ല. ഇപ്പം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂവൽ ഗേജ് പോലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു പഴയ മോഡലാണ്, 2019-20 മോഡലാണ്. അപ്പം ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഫ്യൂൽ ഗേജോ കാരണം തന്നെ ഇല്ല. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്ക് അത് ഫ്യൂൽ വാണിങ് വരുന്നുണ്ട്, അതായത് ഫ്യൂൽ തീരാറാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യും, എന്നാലും ഫ്യൂൽ ഗേജൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക്കാണ് ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പോലുള്ള ഒരു ആംബിയർ മീറ്ററും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റെട്രോ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു അതൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ് വളരെ മിനിമൽ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ മെക്കാനിക്കൽ ബൈക്കാണ് ഇത് ഇരിക്കുന്ന മോഡലെന്ന് പറയുന്നത്. ഒരിടത്ത് ഒരു സെൻസർ പോലും, ഒരു സിംഗിൾ സെൻസർ പോലും ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ്
എല്ലാവരും പറയുന്ന പോലെ വികാരം തന്നെയാണ് കേട്ടോ, വികാര ജീവിയാണ് ഇത് ഇരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത്. ഇത് ഈ വണ്ടിക്ക് അതൊന്നും കിട്ടുന്ന ഒരു ഫീല് വേറൊരു വണ്ടിയുടെ ഭാഗത്തൊന്നും കിട്ടത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു ഫീല് ഇതിനെ തന്നെ തരാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിനൊരു പ്രത്യേക ക്യാരക്ടറുള്ളൊരു വണ്ടിയാണ്. അതായത് വണ്ടിയുടെ ഇരിപ്പിലാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ എഞ്ചിനിലാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ദ വേ ഓഫ് പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഇത് ഇതിനൊരു ഇതിൻ്റേതായിട്ടുള്ള ക്യാരക്ടർ, സ്വന്തമായിട്ടൊരു ക്യാരക്ടറുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ കെ ടി എമ്മിൻ്റെ വണ്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ 390 ഡ്യൂക്ക് 200 കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാലേ നമുക്ക് ഇവനെ ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലാതെ ഓടിച്ച് നോക്കാതെ പോയി എടുത്തു കഴിഞ്ഞാൽ ഒന്നേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വണ്ടിയെ സ്നേഹിച്ചു തുടങ്ങും. അതായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാര്യം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തന്നെ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കാണ് ഈ വണ്ടി പോയി എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ട്രെൻഡ് അനുസരിച്ച് ഈ ഒരു വണ്ടി പോയി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അവർ 100-ൽ 95% ആൾക്കാരും ഈ ഒരു വണ്ടി കൈ കൊടുത്ത് റിവ് ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ ഒരു വണ്ടി കൈ കൊടുത്ത് റിവ് ചെയ്ത് ഓടിക്കാനാണ് നിങ്ങളുടെ ഭാവം എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി നിങ്ങളെ അതിനുള്ള ശിക്ഷ ഈ വണ്ടി നിങ്ങൾക്ക് തരും. കാര്യം കയ്യിൽ നിന്ന് ഒരുപാട് കാശിറങ്ങും. അതായത് എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരും. അതായത് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വൈബ്രേഷൻ ഒന്നും തന്നെയല്ല, ഒരു രക്ഷയില്ലാത്ത മാരക വൈബ്രേഷനാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോവുക. അതായത് ഒരു ഹയർ ആർ പി എമ്മിൽ നിങ്ങൾ ആർ പി എം ഒക്കെ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്ത് ഓടിക്കത്തില്ലേ, NSലും R15ലും RCയിലൊക്കെ. അതുപോലെ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ആകാശത്ത് പോയിട്ട് തിരിച്ച് താഴെ വരും. കാര്യം അമ്മാതിരി വൈബ്രേഷനാണ് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്കകത്ത് വികാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ സീറ്റാണ് കേട്ടോ. എനിക്ക് എത്ര ലോങ് വേണമല്ലോ ഇച്ചിരി പെതുക്കെ എത്തിയാലും കുഴപ്പമില്ല, ഒരു 60-70 സ്പീഡിലൊക്കെ പോയി പെതുക്കെ എവിടെ പോയാലും നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് പോയിട്ട് വരാം. വൈബ്രേഷൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഹയർ ആർ പി എമ്മിൽ പോകുന്ന ടൈമിൽ ഈ വണ്ടിക്കകത്ത് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാത്ത ഒരു 60 സ്പീഡിലൊക്കെ ഒരു മിനിമം നല്ല ആർ പി എമ്മിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള വൈബ്രേഷൻ കിട്ടത്തില്ല കേട്ടോ. അത് ഞാൻ ഉറപ്പിച്ചാൽ പറയാം നിങ്ങൾക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്, ഒരു തമ്പ്, അതായത് ഒരു കുട്ടു 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 ഒരു ഒരു ഈ 1930, 1950, 1970 ആ ഒരു കാലഘട്ടങ്ങളിലുള്ള ഒരു ബൈക്കിൻ്റെ ഫീലാണ് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് കിട്ടുക. അല്ലാതെ ഇപ്പോൾ ഇറങ്ങുന്ന ഹൈനസിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ CB350 ഒന്നും റിഫൈൻമെൻറ്റോ ഒന്നും നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. ഈ ഒരു വണ്ടിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ചൊരു തരിപ്പൊക്കെ ആയിട്ട് ഒരു 60 സ്പീഡിൽ ഇങ്ങനെ പെതുക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്പീഡ് എത്ര ദൂരം വേണേലും ഈ വണ്ടിക്കകത്തിരുന്ന് ഓടിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല പില്ലിൻ്റെ സീറ്റും അടിപൊളിയാണ്. എനിക്ക് സാധാരണ ഒരു വണ്ടിയുടെ ബാക്കിൽ പോകാമെന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല, എനിക്ക് വണ്ടി ഓടിക്കണം. പക്ഷേ ഈ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയുടെ ബാക്കിലിരുന്ന് പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. റൈഡറിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിലൊന്നും ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഈ ഒരു വണ്ടിയുടെ സീറ്റും തരത്തൊന്നും ഇല്ല. കാര്യം നല്ല കുഷൻഡ് ആയിട്ടുള്ളൊരു സീറ്റാണ്, നല്ല വിടുത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റാണ്. നമുക്ക് കയറി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലോട്ടിങ്ങനെ ഹാൻഡിൽ കൊണ്ട് തരുന്ന ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടില്ലേ, പിന്നെ ഇതൊരു സിംഗിൾ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാരകമായിരിക്കും. അതായത് ഭയങ്കര വെയ്റ്റ് ആയിരിക്കും, നമുക്ക് നന്നായിട്ട് ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് വെയ്റ്റ് ഫീൽ ചെയ്യും. അതായത് ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി താഴോട്ട് അങ്ങ് വീഴും. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ക്ലാസിക്കിനൊന്നും അങ്ങനല്ല, അത് ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു എഞ്ചിനാണ്. അതായത് നമ്മുടെ മോട്ടോർ സൈക്കിൾസ് ഇറങ്ങി തുടങ്ങി കുറച്ചും കൂടെ ഒരു രണ്ടാം സ്റ്റെപ്പിലോട്ട് കയറുന്ന ടൈമിലുള്ള ഒരു എഞ്ചിൻ സെറ്റപ്പാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. ട്വിൻ സ്പാർക്ക് കൊണ്ടെന്ന് പറയുന്നത് മാത്രമുള്ളൂ എനിക്ക് വന്ന് കുറച്ചെങ്കിലും ഒരു അഡ്വാൻസ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു പുഷ് റോഡ് എഞ്ചിനാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. പെർഫോമൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഇതിനോ ഒന്നും തന്നെ ഒരു പ്രാധാന്യമില്ല. ജസ്റ്റ് ഓടിക്കുക, അതൊന്ന് എൻജോയ് ചെയ്യുക, പ്യുവർ മോട്ടോർ സൈക്ലിംഗ്. അത് മാത്രമേ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനും ഈ ഒരു വണ്ടിയും ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ റേസിന് പോകാനോ ഓഫ് റോഡിന് പോകാനോ ഒന്നും തന്നെ ഈ ഒരു വണ്ടി പറയുന്നില്ല. ജസ്റ്റ് ഓടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഒരു പുഷ് റോഡ് എഞ്ചിനാണ് ഒരു എന്താ പറയുക, മറ്റുള്ള ഹെവി സെറ്റപ്പൊന്നും ഇല്ല. അതായത് 2 വാൽവാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു 4-സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ. കൂടുതൽ സ്പെക്ക് വൈസ് ഞാനൊന്നും പറയുന്നില്ല. ഒരു കാർബേറ്ററുണ്ട്, ഒരു എഞ്ചിനുണ്ട്, ഒരു ബ്രേക്കുണ്ട്, ഒരു ക്ലച്ചുണ്ട്, ഒരു ഹാൻഡിലും ഉണ്ട്, 2 ടയറുമുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. അതായത് ഒരു ചെയിൻ സെറ്റപ്പും ഉണ്ട്, അല്ലാതെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറും ഈ വണ്ടിയുടെ ഭാഗത്തില്ല. ഡിസ്ക് ബ്രേക്ക് പോലും ഇല്ല. ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ലാലേട്ടൻ്റെ ഒരു മുഖമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടിയെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുക. കാരണം എല്ലാ വണ്ടിയുടെയും ബാക്ക് ടയറിനാണ് വീതി കൂടുതൽ, പക്ഷേ ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയറിനാണ് വീതി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ ബുള്ളറ്റ്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറി ചെയ്തിട്ട് ഓടിക്കാം, അത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. കാര്യം
കൂടുതൽ നേരത്തെ പറഞ്ഞാൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗിയർ ആൻസിലൊക്കെ മറച്ചു പാടാണ്. ഈ വണ്ടിയിലൊക്കെ ഓടിച്ച് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏത് വണ്ടിയും പുഷ്പം പോലെ ഓടിക്കും. കാരണം ഫ്യൂവൽ ഗേജ് മനസ്സിലാക്കാതെ വണ്ടി ഓടിക്കാനും ഇപ്പോൾ അറിയിച്ച പിള്ളേരെ പോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നോക്കി ഗിയർ മാറ്റാനും ഒന്നും തന്നെ ഇവൻ പഠിപ്പിച്ച് തരത്തില്ല. ജസ്റ്റ് ഒരു ജെൻറിൽ ടച്ച് കൊടുത്താൽ മതി നമ്മുടെ കിക്കറിലോട്ട്. പക്ഷേ ചില സമയത്ത് സെൽഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും. ഞാൻ മിററിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് വൈബ്രേഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരും. ഏതൊരു ബുള്ളറ്റ് ആണെങ്കിലും നിർത്തിയിട്ടിട്ട് ഇങ്ങനെ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിറർ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ വണ്ടിയും വലിപ്പിച്ചെടുക്കുന്ന പോലെ ഈ ഒരു വണ്ടിയെ ഞാൻ വലിപ്പിച്ചെടുക്കാനായിട്ട് നോക്കുന്നില്ല. കാരണം ഇവനെ വലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ തരിപ്പ് ഇപ്പോഴേ തുടങ്ങി. വണ്ടിക്ക് ഒരു 19 പി എച്ച് പിക്ക് എടുത്തും ഒരു 28 ടോർക്കിനെടുത്തുമാണ് പവർ ഫിഗേഴ്സ് വന്നിട്ടുള്ളത്. ഒരു ആനയുടെ ഒരു ഡ്യൂട്ടിയൊക്കെ ഈ ഒരു വണ്ടി ചെയ്യും എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ട്രോളെന്നൊക്കെ പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ആനയെന്ന് പറഞ്ഞ വ്യക്തി സ്പീഡിൽ ഓടുന്ന ഒരു മൃഗമല്ല. ആനയെന്ന് പറഞ്ഞ സംഭവം സ്പീഡിൽ ഓടുന്ന ചീറ്റയെ പോലെ സ്പീഡിൽ ഓടുന്ന അല്ലെന്നുണ്ടെങ്കിൽ കടുവയെ പോലെ സ്പീഡിൽ ഓടുന്ന ഒരു സംഭവമല്ല. പക്ഷേ കടുവയുടെ പുറത്തോട്ട് കുറേ അധികം ലോഡ് കയറ്റി കഴിഞ്ഞാൽ അത് ഓടാനിച്ച് ബുദ്ധിമുട്ടും. പക്ഷേ ആനയുടെ മുതുകിലോട്ട് എത്ര ലോഡ് കയറ്റിയാലും അതിന് നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞവരാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവൻ്റെ മെയിൻ ടോർക്കാണ് കേട്ടോ. ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടോർക്കാണ്. അതിനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ ഹൈ റേഞ്ചിലുള്ള പെർഫോമൻസ് ആണ്. മറ്റ് ഇപ്പോൾ ഒരു 150-200 cc ബൈക്കൊക്കെ നമ്മളൊരു ഹയർ ആൾട്ടിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിൽ ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. വണ്ടി വലിക്കുന്നില്ല എന്നുള്ള ഫീലൊക്കെ നമുക്ക് വന്നു തുടങ്ങും. പക്ഷേ ഈ വണ്ടി അവിടെയും അന്നേരവും കുട്ടുപോലെ ഇച്ചിരി പെതുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാതെ കയറിപ്പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ നല്ല വലുവാണ് വണ്ടിക്ക്. നമ്മളിപ്പം ബാക്കിൽ ഒരു ട്രിപ്പിൾ അടിച്ചാൽ പോലും വണ്ടിയുടെ പെർഫോമൻസിൽ ഒരു തരത്തിലുള്ള മാറ്റവും നമുക്ക് വണ്ടി ഓടിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യിക്കത്തില്ല എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു നേരത്തെ പറഞ്ഞ ഒരു ആനയുടെ ഒരു നേച്ചറാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അതിപ്പോൾ ഈ വണ്ടി മാത്രമല്ല ടോർക്കുള്ള എല്ലാ വണ്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഒരു ഫിസിക്സാണ്. എൻ്റെ കൂട്ടത്തിൽ എല്ലാ കൂട്ടത്തിലും ഒരു കൂട്ടുകാരൻ കാണും 350 cc ഉള്ള ബുള്ളറ്റിനെ 200 cc ഉള്ള ഡ്യൂക്ക് പിടിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ 350 cc ഉള്ള ബുള്ളറ്റിനെ വേറെ 150 cc ഉള്ള വീത്തിൽ അടിച്ചിടുന്നു എന്നുള്ള കാര്യമൊക്കെ. അദ്ദേഹം പറഞ്ഞാൽ ഓരോ വണ്ടിയുടെ പർപ്പസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേസിങ്ങിനോ അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിനോ ഒന്നുമല്ല. ഇവൻ എന്തും ചെയ്യാൻ റെഡിയാണ്, ഒരു റേസിങ് ഒഴിച്ച്. കാര്യം ഓഫ് റോഡ് കൊണ്ടുവന്നവരുണ്ട്, മെയിനായിട്ട് ടൂറിങ്ങിന് കൊണ്ടുവന്നവരാണ് ഈ വണ്ടി കൂടുതലും. അതുപോലെ തന്നെ നമുക്ക് സിറ്റിയിലും കൊണ്ടുനടക്കാം. ജസ്റ്റ് ഓടിക്കുക, ഒന്ന് മോട്ടോർ സൈക്കിൾ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ ഈ വണ്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വണ്ടിയുടെ പർപ്പസ് മനസ്സിലാക്കി ഓരോ വണ്ടിയും കമ്പയർ ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മുടെ 2 കൊല്ലം മുമ്പുള്ള ഒരു കൾച്ചറല്ല ഇപ്പം നമ്മുടെ ഇപ്പോഴുള്ള ബൈക്കിംഗ് കൾച്ചർ എന്ന് പറയുന്നത്. 2019 കാലഘട്ടങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫാൻസുകാർ തന്നെ ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ദോഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വണ്ടി അനാവശ്യ കമ്പയറിങ്ങിന് വിടുക, 350 cc ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതിൻ്റെ ഒരു വികാരം, രാജകീയ പ്രൗഢി, സംഭവം ശരിയാണ്. പക്ഷേ അവരങ്ങ് വെറുപ്പിക്കും. കൂടുതലും ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ബുള്ളറ്റിൻ്റെ പേരും പറഞ്ഞ് ഫാൻ ഫൈറ്റ് ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു 2-3 കൊല്ലം മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ആയി, ഏതൊക്കെ വണ്ടിക്ക് ഏതൊക്കെ പെർഫോമൻസ് ആണ്, ഏതൊക്കെ വണ്ടിക്ക് ഏതൊക്കെ പർപ്പസ് ആണ് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. പേഴ്സണലി ഈ വണ്ടി എനിക്ക് ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ്. ഈ വണ്ടി എനിക്ക് കൊണ്ടു നടക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കാര്യം ഇതിൻ്റെ ഉള്ളിൽ എവിടേക്കോ സത്യം പറഞ്ഞാൽ ഒരു പ്യുവർ മോട്ടോർ സൈക്ലിംഗ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടത്, നമ്മുടെയൊക്കെ ഒരു ആദ്യകാലങ്ങളിലുള്ള നമ്മുടെയൊക്കെ അച്ഛന്മാരൊക്കെ മുമ്പ് വരെയുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഇത്ര നാളും പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് എങ്കിലും നമ്മുടെ ജനങ്ങൾക്കിടയിൽ കാണും. പക്ഷേ എൻ്റെ അടുത്ത് ഈ വണ്ടി എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഉപയോഗത്തിന് ഒരിക്കലും ഞാൻ ഈ വണ്ടി എടുക്കത്തില്ല. കാരണം എൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ല. എനിക്ക് കുറച്ചും കൂടെ ഒന്ന് നമ്മൾ ഹൈവേ ഒക്കെ പോകുന്ന ടൈമിൽ കുറച്ചും കൂടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഹയർ സ്പീഡിൽ പോകണം എന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. എനിക്ക് ഈ വണ്ടി ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എത്തിപ്പറയാൻ കുറേ നേരം കൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എത്തിപ്പറയാൻ ഇതുവരെ അങ്ങോട്ട് മടുത്തിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഭയങ്കര ഇഷ്ടമാണ് ഈ ബുള്ളറ്റ് ഓടിക്കും. ബുള്ളറ്റ് ഓടിക്കാൻ ഇഷ്ടമല്ലാത്ത ആട്ട ഉള്ള ആരും ഇല്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും ബുള്ളറ്റ് ഇഷ്ടമാണ്. ഈ ഒരു സൗണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഈ ഒരു വണ്ടിയെ മേളിലോട്ട് അടുപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.